തുലാവർഷം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഡാമുകളുടെ ഷട്ടർ അടയ്ക്കുന്ന കാര്യത്തിൽ കരുതലോടെ മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് കെഎസ്ഇബി ചെയർമാൻ എൻ എസ് പിള്ള. പ്രളയ മേഖലകളിൽ വെള്ളക്കെട്ട് തുടരുന്നതിന് കാരണം ഡാമുകളല്ലെന്നും ചെയർമാൻ പറഞ്ഞു. അതേസമയം പ്രളയജലം കടലിലെത്താൻ ഇനിയും ദിവസങ്ങളെടുക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന. സാധാരണ തുലാവർഷ പെയ്ത്തിലാണ് കേരളത്തിലെ ഡാമുകൾ നിറയാറുള്ളത്. ഇത് മുൻകൂട്ടി കണ്ട് തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് ശേഷം ഡാമുകളിൽ 30% വരെ കുറവ് വെള്ളമാണ് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അഭൂതപൂർവമായ പ്രളയത്തിൽ ഡാമുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞ സാഹചര്യത്തിൽ വെള്ളം തുറന്നുവിട്ടേ മതിയാകൂ. പെരിയാർ തീരത്തടക്കം വെള്ളക്കെട്ട് തുടരുന്നത് പ്രളയജലം കടലിലേക്ക് ഒഴുകാത്തത് മൂലമാണ്. അപ്പോൾ ഞങ്ങൾ തുറന്നുവിടുന്നതിന് ഞങ്ങളുടെ ഒരു ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നിലവിൽ ഈ വെള്ളം ചെന്നൊരു അപകടം ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും കുറച്ചും കൂടെ ഹോൾഡ് ചെയ്യേണ്ട ബാധ്യതയൊക്കെ ഉണ്ട്. രണ്ട്, ഞങ്ങളുടെ അലേർട്ട് ലെവൽ 2399 99 റെഡ് അലേർട്ടാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏത് സമയത്തും ആ അലേർട്ട് സ്റ്റേജിലേക്ക് ഇനിയും വെള്ളത്തിൻ്റെ നില താഴ്ന്നിട്ടില്ല. അതേസമയം ശക്തമായ കാറ്റും കടൽക്ഷോഭവും പ്രളയജലത്തിന്റെ കടലിലേക്കുള്ള ഒഴുക്ക് കുറച്ചതായി ഒരു വിഭാഗം വിദഗ്ധർ പറയുന്നു. കായലും പുഴകളും ഇതര ജലസ്രോതസ്സുകളും ഒരുപോലെ നിറഞ്ഞു കവിഞ്ഞതും വെള്ളക്കെട്ട് തുടരാൻ കാരണമായി. വന്നിട്ടുള്ള വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകണം, എങ്കിൽ മാത്രമേ ജലത്തിൻ്റെ വിധാനം താഴുള്ളൂ. ഇപ്പോഴും പിന്നെ പുഴകളിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞ ഒരു പരിധി വരെ 50% കുറഞ്ഞിട്ടുണ്ട്. ഒരു അപകടാവസ്ഥ കുറഞ്ഞിട്ടുണ്ടെങ്കിലും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ന്യൂനമർദ്ദം ദുർബലമായതോടെ കേരള തീരത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ കാറ്റും കടൽക്ഷോഭവും കുറഞ്ഞേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.